കർത്താവിൽ ബഹുമാനരെ, വീണ്ടും ഒരു ചെറിയ വീഡിയോയുമായി ഈ സന്ധ്യാസമയത്ത് നിങ്ങളെ സമീപിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാൻ പോകുന്നത് വിശ്വാസത്തിന്റെ ധീരന്മാരായ മൂന്ന് ആളുകളെ സംബന്ധിച്ചാണ്. അവരെ വിശ്വാസ വീരന്മാരെന്നോ അല്ലെങ്കിൽ വിശ്വാസമണ്ഡത്തിൽ വളരെ ധീരതയോടെ തങ്ങളുടെ വിശ്വാസം പ്രകടമാക്കിയ ഭക്തന്മാരെന്നോ മനുഷ്യന്റെ മുമ്പാകെ യാതൊരു നിലയിലും ഭയപ്പെടുകയോ തലകുനിക്കുകയോ ചെയ്യാത്ത അതികായന്മാരോ എന്ന് വേണേ നമുക്ക് നാമകരണം ചെയ്യാം. മൂന്ന് വ്യക്തികളെ സംബന്ധിച്ച് വളരെ പരിമിതമായ വാക്കുകളാണ് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ വ്യക്തിയാണ് ഇസ്രായേൽ മുഴുവൻ യഹോവയായ ദൈവത്തെ ഉപേക്ഷിച്ച് സത്യം പ്രവചിക്കുന്ന ദൈവത്തിന്റെ പ്രവാചകന്മാരെ ഒന്നൊന്നായി തെരഞ്ഞുപിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ കൊന്ന് മുടിച്ച് ഞാൻ മാത്രം ഒരുത്തൻ മാത്രം അവശേഷിച്ചിരിക്കുന്നു എന്ന് ഏലിയാവും നിലവിളിച്ചു പറയത്തക്ക നിലയിൽ അതികഠിനമായ നിലയിലുള്ള വിഗ്രഹാരാധനയും ഇസ്രായേലിലെ പരസംഗവും അരങ്ങേറിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിനു വേണ്ടി വീറോടെ നിന്ന് പ്രവചിച്ച ദൈവദാസനാകുന്ന ഏലിയാവ്. ആ ഏലിയാവ് ആണ് ഇസ്രായേൽ ദേശത്ത് കഠിനമായിരുന്ന വരൾച്ച ഉണ്ടാകും എന്ന് ദൈവസ്വരിൽ പ്രവചിച്ചത്. ആ കാലത്ത് ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കുന്നത് ആഹാബായിരുന്നു. വേദശാസ്ത്രിയായിരുന്ന എഫബ്രൂസ് എന്ന് പറയുന്ന ദൈവദാസൻ ആ വേദഭാഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയുകയാണ്, വിക്കഡ്നസ് ഓൺ ദി ത്രോൺ, അതായത് സിംഹാസനത്തിന്മേൽ ദുഷ്ടത, തിന്മയുടെ മൂർത്തിഭാവം, ഡബിൾ വിക്കഡ്നസ് ഓൺ ദി ത്രോൺ, തിന്മയുടെ ഇരുവിധ മൂർത്തിഭാവം സിംഹാസനസ്ഥനായിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ ഏലിയാവ് വളരെ പ്രാണഭയത്തിലായിരുന്നു. താൻ ഒറ്റപ്പെട്ടവനായിരുന്നു. സത്യം വിളിച്ചു പറയുന്നവനെ ഒറ്റപ്പെടുത്തുക, അവനെ ഒരു സോഷ്യൽ ഫംഗ്ഷന് പോലും അടുപ്പിക്കാൻ കഴിയാത്തവനായി, നീചനായി എണ്ണുക, അവനെ വിരോധിക്കുക എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പ്രതിഭാസമല്ല. ചരിത്രാതീത കാലം മുതലേ ദൈവത്തിനു വേണ്ടി വീറോടെ സംസാരിക്കുന്ന നിൽക്കുന്ന ആളുകളോട് സമൂഹം ചെയ്തിട്ടുള്ള വ്യവസ്ഥയാണ്. അപ്പൊ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ബാലിന്റെ പ്രവാചകന്മാരാണ്. ഇസബേലിന്റെയും ആഹാബിന്റെയും അനുയായികളായി പ്രവചിക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ദൈവത്തിനു വേണ്ടി വീറോട് നിന്ന പ്രവാചകനായ ഏലിയാവ്. ആ ഏലിയാവ് രാജസന്നിധി നിൽക്കുവാനായിട്ട് ഇടയായിട്ടുള്ളൂ. ഏലിയാവിനെ കണ്ടപ്പോൾ ആഹാബ് ചോദിക്കുകയാണ്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ നീയോ, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ നീയോ എന്ന് പ്രവാചകനോട് ചോദിച്ചു. കാരണം ഇസ്രായേൽ മുഴുവൻ അവിടെ വരൾച്ചയാണ്. ഒരു തുള്ളി വെള്ളമില്ല. മൃഗങ്ങൾക്ക് പോലും പച്ചിപ്പ് ഒന്നും ഭക്ഷിക്കാനില്ലാത്ത സ്ഥിതിയായി. ദേശം വല്ലാതെ വരൾച്ചയെ ബാധിച്ചിരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ആകാശത്ത് മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറഞ്ഞ നിമിഷം മുതൽ ഇതുവരെയും ഒരു തുള്ളി മഴ പോലും പെയ്തിട്ടില്ല. ഇപ്പൊ രാജാവിന് മനസ്സിലായി, ഇവൻ ഇസ്രായേലിലെ കരുത്തനായ യഹോവയുടെ പ്രവാചകനാണ്. അപ്പൊ അവർ ചോദിക്കുകയാണ്, ആർ യു ദ പേഴ്സൺ ഹു അഫ്ലിക്സ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ഇസ്രായേൽ ജനത്തെ കഷ്ടപ്പെടുന്നവൻ നീയാണോ? അപ്പൊ ഏലിയാവ് പറഞ്ഞ മറുപടിയാണ്, അത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവുമാണ്. മനസ്സായിക്കോണം, ദൈവത്തിന്റെ വചനം വിലക്കുന്ന ഏതു പാപത്തെയും പാപമാണെന്ന് വിളിച്ചു പറയാൻ കഴിയുന്നവൻ ഏലിയാവിന്റെ ആത്മാവുള്ളവനാണ്. അവനത് പറയുമ്പോൾ അവൻ ഞങ്ങളെ കഷ്ടപ്പെടുന്നവനാണ്, അതായത് ഞങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്നവനാണ്. ഈ അടുത്ത കാലത്ത് ഒരു സംശയരോഗം ബാധിച്ചൊരു മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, ഇയാൾ എഴുന്നതും പറയുന്നതും മുഴുവൻ ഞങ്ങൾക്കും ഞങ്ങളുടെ വീട്ടുകാർക്കും എതിരായിട്ടാണ്. അയ്യോ, വേദം ഇതിനകത്ത് എത്ര, ഞാനിവിടെ സോഷ്യൽ മീഡിയ ലേഖിക്കുന്നു, എത്രയോ ആളുകൾ ഒരു ദിവസം എന്നോട് എത്രയോ ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം പറയുന്നു, 10-12 മണിക്കൂറുകൾ ഞാൻ അതിനുവേണ്ടി ചെലവഴിക്കുന്നു, അതെല്ലാം കർത്താവിന് വേണ്ടി ചെയ്യുകയാണ്. അപ്പൊ സമാനമായിരിക്കുന്ന വിഷയങ്ങൾ ഉള്ള ആളുകൾ ചിന്തിക്കുക, ഞങ്ങളെക്കുറിച്ചായി പറയുന്നത്, ഞങ്ങളെക്കുറിച്ചായി പറയുന്നത്. ഈ സംശയം ഇന്നലെ ഉണ്ടായതല്ല. ഞാൻ നിങ്ങളെ 12 പേരെയല്ലയോ തെരഞ്ഞെടുത്തത്, അതിലൊരുത്തൻ പിശാചാകുന്നു, ഈ രാത്രിയിൽ നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അത് ഞാനോ 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 എന്ന് ശിഷ്യന്മാർ ഓരോരുത്തരും യേശുവിനോട് ചോദിച്ചതാണ് വായിക്കുന്നത്. കാരണം അറിയാമോ, ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ പറയപ്പെട്ട പാപം ഒരു പക്ഷെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. അപ്പം ഇത് ഞാനാണോ ഞാനാണോ ഞാനാണോ, നാട്ടിലൊരുത്തൻ വ്യഭിചാരം ചെയ്തു എന്ന് ഒരുത്തിനെ കുറിച്ച് ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ, അയ്യോ അത് ഞാനാണോ എന്ന് ഞാൻ സംശയിക്കണമെങ്കിൽ എന്റെ ഭാഗത്ത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു തകരാറുണ്ടായിരിക്കണം. ഒരു വലിയ കൊടുങ്കള്ളനെ പിടിച്ചു എന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടനെ ഞാൻ ചേട്ടന്റെ ആവശ്യം തന്നെയാ. ഒരുത്തന്റെ അയലോക്കത്തുനിന്നൊരു കോഴി കാണാതെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയുടെ ഈ എന്റെ തലയെ ഞാൻ തപ്പേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ആവശ്യമില്ല. അപ്പൊ ഇത് നോക്കണം, ഇസ്രായേലിനെ കഷ്ടപ്പെടുന്നവൻ നീയാണോ എന്ന് ആഹാബ് രാജാവ് ചോദിച്ചപ്പോൾ ഏലിയാവിന്റെ മറുപടി, അതായത് ഈ കൃത്യ ഉത്തരമാണ്, നേരെ ചൊവ്വേ ഉത്തരമാണ്.
അത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനും അത്രേ. നാടൻ ഭാഷയെ പറഞ്ഞാൽ ഞാനല്ല, നിന്റെ ഫാദറാ എന്ന് പറഞ്ഞതിന്റെ തുല്യമാത്. അത്ര ധീരനായ ഒരു പ്രവാചകനായിരുന്നു. അവർ ഒരിക്കലും ആഹാബിന്റെയും ഈസബേലിന്റെയും മുമ്പാകെ അടയറവ് പറയുകയോ അവരെ നമസ്കരിക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ ഒരുത്തൻ മാത്രം ക്ഷീണിച്ചിരിക്കുന്നത് പ്രത്യേക സമയത്ത് ദൈവസ്വനിൽ അവൻ പറഞ്ഞു, അത് ധീരനായ മനുഷ്യനാണെങ്കിലും നാനാ വഴിക്കൂടെ ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ ഒരുപക്ഷെങ്കിൽ ജീവിതത്തിലെ ധൈര്യം ക്ഷയിക്കുകയും അങ്ങനെയൊക്കെ ചിന്തിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, നീ ഒരുത്തൻ മാത്രമല്ല, ബാലിനെ മുട്ടുമടക്കാത്ത 7000 പേരെ ഈ ദേശത്ത് ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട്. അവരെ ഞാൻ ഒളിപ്പിച്ചിരിക്കുക, നിങ്ങൾക്കറിയത്തില്ല, നിനക്കറിയത്തില്ല. ഞാൻ നമ്മൾ ഒരുത്തൻ മാത്രമല്ല, നമ്മൾ അറിയാത്ത അനേക ആളുകൾ സത്യത്തിലൂടെ നിൽക്കുന്നവരായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരൻ വിളിച്ചു. അദ്ദേഹം ദീർഘമണിക്കൂറിനോട് സംസാരിച്ചു. എന്ന് പറഞ്ഞു, ദേവദാസനെ, അങ്ങ് എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ സമാന ചിന്താതിയുള്ള പല ആളുകളും ഉണ്ടല്ലോ എന്നൊരു ആശ്വാസം ഞങ്ങൾക്കുണ്ടാകാൻ അത് കാരണമായി തീരുന്നു. ഇവിടെ പല ആൾക്കാരും മിണ്ടുകയറുന്നറിയാമോ? പലരും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പൈസയും മുടക്കും, ഇവരുടെ വേദികളും മുടക്കും. വേദി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൺവെൻഷൻ സീസൺ കഴിയുകയാണ്. ഇനിയും കാലവർഷ സീസൺ, ഈ കൺവെൻഷൻ സീസൺ കഴിഞ്ഞാൽ ഉടനെ കാലവർഷാവസാനത്തോളം വിശ്രമമാണ്. കാലവർഷാവസാനത്തോളം വിശ്രമം കഴിഞ്ഞാൽ വീണ്ടും ഇനി അടുത്ത കൺവെൻഷൻ സീസണിലാണ് ഓഹരി പ്രായപ്പാനായിട്ട് എഴുന്നേറ്റ് വിടുന്നത്. ആണ്ടിൽ ഒരിക്കൽ 1 മണിക്കൂർ വീതം 3 പ്രസംഗം കിട്ടേണ്ടി വേണ്ടി ഒരു ആയുസ് മുഴുവൻ മനുഷ്യനെ ഭയപ്പെട്ട് ദൈവത്തിന്റെ സത്യം വിളിച്ചു പറയാൻ കഴിയാതെ ശങ്കിച്ചു നിൽക്കുന്ന ആളുകളുടെ മുമ്പാകെ ദൈവം ഏലിയാവിനെ പോലെ അവിടെ എവിടെയായി വിശേഷിപ്പിക്കുന്ന 1, 2, 3, 4 വ്യക്തികൾ കാണും. നമുക്ക് പരസ്പരം അറിയത്തില്ലായിരിക്കാം. ദൈവം അങ്ങനെ തന്റെ സാക്ഷ്യത്തിനായി ചില നിർത്തിയിട്ടുണ്ട്. സത്യം പറയുന്നവൻ എല്ലാ കാലത്തും ഒറ്റപ്പെട്ടവനാണ്. എല്ലാ കാലത്തും അവൻ മനുഷ്യരുടെ മുമ്പ് കണ്ണുകടിയായി മാറിയവനാണ്. എല്ലാ കാലത്തും അവനെ ദ്വേഷിതനായിട്ട് ആളുകൾ കണ്ടിട്ടുള്ളൂ. ഇസ്രായേലിൽ എവിടെയും ആഹാബിന്റെ ഭരണപ്രദേശത്തൊടത്തും ഏലിയാവിന്റെ യാതൊരു വിലയും മൂല്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ വിലയും മൂല്യവും നമ്മൾ മനസ്സിലാക്കുന്നത് അവന്റെ പ്രവാചക ശക്തിയിലും അവന്റെ ശുശ്രൂഷയുടെ ശക്തിയിലും. ഇസ്രായേലിന്റെ ദൈവം തന്നെ ദൈവമെന്ന് ബാലിന്റെ പ്രവാചകന്മാരുടെ മുമ്പാകെ കർമ്മയിൽ തെളിയിക്കുന്ന രംഗത്തുമാണ്. അത് മനസ്സിലാക്കിക്കോണം. യഹോവഭക്തനെയോ ദേചുറ്റിക്കൊള്ളും, ഒടുവിൽ അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളുമായി അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട കാഴ്ച നാം വായിക്കുന്നു. ഇദ്ദേഹത്തെ വിശ്വാസന്റെ ധീരനായ പുരുഷൻ എന്ന് നമുക്ക് നാമകരണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ വിശ്വാസന്റെ ധീരനായ പുരുഷന്റെ അടയാളം എന്താണ്? അവന് ദൈവത്തെ ഒഴികെ ആരെയും ഭയപ്പെടുകയില്ല, രാജാവിനെയും ഭയപ്പെടുകയില്ല, രാജ്ഞിയെയും ഭയപ്പെടുകയില്ല, ജനത്തെയും ഭയപ്പെടുകയില്ല. ഇസ്രായേലിന്റെ ദൈവം തന്നെ ദൈവമെന്ന് അവൻ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കും. രണ്ടാമത്തെ വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ, അതായത് ഏലിയാവിന്റെ ആത്മാവിലൂടെ രംഗപ്രവേശം ചെയ്ത നമ്മുടെ കർത്താവിന്റെ മുന്നോടിയായിരുന്ന പഴയത്തിലെ ഏറ്റവും ഒടുവിലത്തെ പ്രവാചകൻ. അദ്ദേഹമാണ് നാം വായിക്കുന്നത്, ഈ യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം പറയുകയാണ്, അദ്ദേഹത്തെ വിളിച്ച് ഹെരോദാവ് തന്റെ പ്രസംഗം കേൾപ്പിച്ചു. പ്രസംഗം കേട്ടു കഴിഞ്ഞപ്പോൾ ഹെരോദാവിന്റെ മുഖത്ത് നോക്കി. ഹെരോദാവ് മഹാരാജാവാണ്, മനസ്സിലാക്കണം. മഹാരാജാവായ ഹെരോദാവ് യോഹന്നാനെ വരുത്തി അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിൽ വഷളനായ ഹെരോദാവിന്റെ ഹൃദയത്തിലെ പാപത്തെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, നീ എന്നെ വിളിച്ച് പ്രസംഗം ചെയ്യിക്കുന്നത് നല്ല കാര്യമാണ്, പക്ഷേ നിന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് യോഗ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജാവേ, ഇത് നിനക്ക് യോഗ്യമല്ല എന്നാണ് പറഞ്ഞത്. ലോകത്തിലേതെങ്കിലും മനുഷ്യൻ ധൈര്യപ്പെടുമോ? അതിന് യോഹന്നാനിൽ വ്യാപരിച്ചത് ഏലിയാവിൽ വ്യാപരിച്ചവന്റെ അതേ ആത്മാവായിരുന്നു. മഹാരാജാവെന്നും അവന് വിഷയമല്ല. അവൻ മുഖത്തു നോക്കി പറഞ്ഞു, നീ എന്നെ വിളിച്ച് പ്രസംഗം കേൾപ്പിക്കുന്നുണ്ട്, ശരിയാണ്, പക്ഷേ നിന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യയെ, സഹോദരന്റെ ഭാര്യയെ അടിച്ചുമാറ്റി സിംഹാസനത്തിൽ വന്നിരുന്ന യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേൾക്കുന്നതിനോട് യോഹന്നാൻ പറഞ്ഞു, സഹോദരന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത് യോഗ്യമല്ല എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുന്നത് യോഗ്യമല്ലെന്നാ പറഞ്ഞത്. അത് കേട്ടാ പിന്നെ യോഹന്നാൻ എവല്ലും പ്രസാദിക്കുമോ? അടുത്ത ദിവസം നാം വായിക്കുന്നു, ഹെരോദാവിന്റെ ബർത്ത്ഡേ ആണ്. അന്ന് ഹെരോദിയ തന്റെ മകളുമായി വന്നു, അവള് അവിടെ ഒരു നൃത്തം ചെയ്തു. ആ നൃത്തത്തില് രാജാവ് സന്തോഷ പുളകിതനായി. രാജാവ് പറഞ്ഞോട് ചോദിച്ചു, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, രാജ്യത്തിൽ പകുതി വേണമെങ്കിലും തരാം, എന്ത് വേണമെങ്കിലും തരാം. അവൾ അമ്മ പറഞ്ഞു കൊടുത്തു, വേറെ ഒന്നും വേണ്ട, നമ്മുടെ ഈ പാപ സ്വഭാവത്തെയും നമ്മുടെ പാപപ്രവൃത്തിയും രാപകൾ മറവില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തലയെങ്കിലും കണ്ടിച്ച് തന്നാ മതി, വേറെ ഒരു സാധനവും വേണ്ട എന്ന് പറഞ്ഞു. കാര്യം അവന്റെ തലയങ്ങ് പോകാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സുഖമായി വിവീകരിക്കാമല്ലോ എന്നാണ് ഇസ്രായേൽ ചിന്തിച്ചത്. മനസ്സിലാക്കാനാവോ? യോഹന്നാൻ മനസ്സിലായിരുന്നു ഹെരോദാവിന്. എന്നിട്ടും എന്ത് ചെയ്തു? ആളയച്ച് പടയാളികളെ അയച്ച് യോഹന്നാന്റെ തല ഒരു തളികയിൽ കൊണ്ടുവന്ന് അവൾക്ക് നൽകി. യോഹന്നാന്റെ ചരിത്രം അവിടെ അവസാനിച്ചു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, തളികയിൽ ഈ തല ഇരുന്നു കൊണ്ട് യോഹന്നാനോട് ഹെരോദാവിനോട് മുഖമായിട്ട് ആണെങ്കിലും വാചാലമായി പറഞ്ഞു കാണും, നീ എന്റെ ശിരസിനെ
ഗളച്ഛേദം ചെയ്തത് ഞാൻ സത്യം പറഞ്ഞതുകൊണ്ടാണ്. എന്റെ ജീവനെ ഹനിച്ചത് ഞാൻ സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ്. നീ എന്റെ ജീവനെ നശിപ്പിച്ചത് ഞാൻ പാപത്തിനെതിരെ പോരാടിയതുകൊണ്ടാണ്. നീ എന്റെ ജീവനെ ഹനിച്ചു കളഞ്ഞത് മഹാരാജാവിനെ പോലും അവന്റെ പാപത്തെ ഞാൻ ആദരിച്ചില്ല എന്ന ഒറ്റ കാരണത്താലാണ്. എന്നാൽ ഞാൻ പറയട്ടെ വീണ്ടും, ദൈവത്തിന്റെ ഭയാനകമായ ന്യായവിധി ദിവസത്തിൽ ഈ മരണകരമായ പാപത്തിന് നീ ഇരട്ടി ശിക്ഷ സഹിക്കേണ്ടി വരും എന്ന് യോഹന്നാൻ പറഞ്ഞു കാണും. ഏതോസിൽ എഴുതിയിട്ടില്ല. യോഹന്നാൻ ധീരനായ വിശ്വാസത്തിന്റെ പോരാളിയായിരുന്നു. മൂന്നാമത്തെ ആളിനെയാണ് നമ്മൾ പുതിയമത്തിൽ വായിക്കുന്ന അപ്പോസ്തലനായ പൗലൂസ്. അതായത് പഴയമത്തിലെ പ്രവാചകനായ ഏലിയാവിൽ ഏതൊരാത്മാവ് വ്യാപരിച്ചുവോ അതേ ആത്മാവ് വ്യാപരിക്കപ്പെട്ട യോഹന്നാൻ സ്നാപകൻ, അതേ ആത്മാവിനാൽ വ്യാപരിക്കപ്പെട്ട അപ്പോസ്തലനായ പൗലൂസ്. അവൻ അഗ്രിപ്പ മഹാരാജാവിന്റെ മുമ്പാകെ, ഫേലിക്സ്, ഫെസ്തോസ് മുതലായ നാടുപാടികളുടെ മുമ്പാകെ തന്റെ സുവിശേഷത്തിലുള്ള സംവാദം അദ്ദേഹം അവതരിപ്പിച്ചു. ദയനീയമായ നിലയിൽ അവഗണിക്കപ്പെട്ടു, പരാജയപ്പെട്ടു. തന്നെ വിട്ടയപ്പാൻ ഉള്ള മുഖാന്തരങ്ങൾ ഉണ്ടായിട്ടും മനഃപൂർവ്വമായി വിട്ടയക്കാതെ അദ്ദേഹത്തെ ആ നിലയിൽ മനഃപൂർവ്വമായി കഷ്ടപ്പെടുത്തുകയും തടവിലാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം അടുത്തായി വന്ന അഗ്രിപ്പാവാണ്. അഗ്രിപ്പ മഹാരാജാവ് അദ്ദേഹം യഹൂദനാണ്, പരീക്ഷ പക്ഷത്തിൽപ്പെട്ടയാളാണ്. അഗ്രിപ്പ മഹാരാജാവ് തന്റെ ഭാര്യ ബെർണീസിയുമായി, ഹെരോദാവിന്റെ കാര്യം പറഞ്ഞല്ല, അതും ഒരു അവിശുദ്ധ ബന്ധമാണ്. ആ അവിശുദ്ധ ബന്ധവുമായി അവന് വന്ന് വളരെ ആഡംബരത്തോടുകൂടി തന്റെ സിംഹാസനമിരുന്നു. പൗലോസിനെ വരുത്തി നിന്റെ കാര്യം എന്തെന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. അവൻ അവന്റെ കാര്യം ബോധിപ്പിച്ചു. അവന്റെ മാനസാന്ദ്രത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു, അഗ്രിപ്പ മഹാരാജാവേ, നമ്മുടെ പിതാക്കന്മാർ എത്തിപ്പിടിക്കുവാൻ ആഗ്രഹിച്ച പ്രത്യാശമന്ത്രമത്രേ ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത്. അതല്ലാതെ ഞാൻ വേറെ ഒരു അതിക്രമവും, മരണത്തിനായിട്ടുള്ള ഒരു അതിക്രമവും, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് പറയുന്നതിന് മുമ്പേ അദ്ദേഹം മൂന്ന് കാര്യം പറഞ്ഞു. ഒന്ന് പാപം, രണ്ട് ഇന്ദ്രിയജയം, മൂന്ന് ന്യായവിധി. പാപം, ഇന്ദ്രിയജയം, ന്യായവിധി. മറ്റൊരു അവിശുദ്ധ ഭാര്യയുമായി ഭാര്യാബന്ധം പുലർത്തി സിംഹാസനത്തിൽ വന്ന ആഡംബരത്തോടെ ഉപവിഷ്ടനായ രാജാവിന്റെ മുഖത്ത് നോക്കി വരുവാനുള്ള ഭയാനകമായ ന്യായവിധിയെയും ഇന്ദ്രിയ ജയത്തെയും പാപത്തെയും കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അഗ്രിപ്പാവിന് മനസ്സിലായി കാര്യമെന്താണെന്ന്. സമയമുണ്ടെങ്കിൽ വരുന്ന പക്ഷം പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാം എന്ന് പറഞ്ഞ് അവനെ പിന്നീട് റോമിലേക്ക് അയക്കുകയാണ്. നീ അഗ്രിപ്പാവിനെ നീ റോമൻ കൈസറെ അഭയം ചൊല്ലിയില്ലായിരുന്നെങ്കിൽ നിന്നെ വിട്ടയക്കാമായിരുന്നു. ഇപ്പോഴും നീ കൈസറെ അഭയം ചൊല്ലിയിരിക്കാൻ നീ റോമിൽ പോകുമെന്ന് പറഞ്ഞ് അവനെ തടവുപുള്ളിയായി ഉപേക്ഷിച്ചു പോകുന്ന അഗ്രിപ്പാവിനെ നാം കാണുന്നു. പക്ഷേ പൗലോസ് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അഗ്രിപ്പ മഹാരാജാവേ, പാപത്തിന് ന്യായവിധിയുണ്ട്, ഇന്ദ്രിയ ജയമില്ലാത്തന്റെ ജീവത്തിന് ന്യായവിധിയുണ്ട്, ഭയാനകമായ ന്യായവിധിയുണ്ട്. അരയോപക കുന്നിൽ തടിച്ചുകൂടിയ തത്വചിന്തകന്മാരായ ആളുകളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു, ദൈവം ലോകത്തിലെ സകല മനുഷ്യരെയും തന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം ന്യായം വിധിക്കുവാൻ ഒരു ദിവസത്തെയും അവൻ നിയമിച്ചിരിക്കുന്നു. ന്യായവിധിയുടെ സന്ദേശം പറഞ്ഞു. അത് കേട്ടാർക്കും ഇഷ്ടപ്പെടുവോ? ഇവിടുത്തെ ഉപദേശിമാർ എന്നിട്ട് കലവറയില്ലാത്ത അനുഗ്രഹത്തെക്കുറിച്ചും അഞ്ച് വൻകരകളിലേക്കും മക്കൾ പോകുന്നതിനെക്കുറിച്ചും ഉന്നതമായ നിലയിലുള്ള പോസ്റ്റിലേക്ക് പ്രമോഷൻ കിട്ടി പോകുന്നതിനെക്കുറിച്ചും പിന്നെ പെൻഷന് വലിയ വർധനവ് ലഭിക്കാൻ പോകുന്നതിനെക്കുറിച്ചും കൊച്ചുമക്കൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നതിനെക്കുറിച്ചും ലംബോർഗിനി പോലെയുള്ള കാറുകൾ വാങ്ങാൻ പോകുന്നതിനെക്കുറിച്ചും അമ്പരചുംബിയായി വീട് വെക്കാൻ പോകുന്നതിനെക്കുറിച്ചും തോട്ടങ്ങൾ എഴുതി വാങ്ങിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ അങ്ങോട്ട് പ്രസംഗിക്കുകയും പിന്നെ കഷ്ടത, സഹിഷ്ണുത, പിന്നെ പുനരുദ്ധാനം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, ഇസ്രായേല്, ലോകരാഷ്ട്രങ്ങൾ, ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ യാതൊരു നൊമ്പരും ഉണ്ടാകാറില്ല. നേരെ മറിച്ച് ഏലിയാവ് സംസാരിച്ച പോലെ ഇസ്രായേലിനെ കഷ്ടപ്പെടുന്ന നീയും നിന്റെ പിതൃഭവനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ സർപ്പസന്ധികളെ എന്ന് ഇസ്രായേൽ മക്കളെ സംബോധന ചെയ്താൽ ഹേരോദാവിനോട് നിന്റെ സഹോദരനായ ഭാര്യയെ അടിച്ചു മാറ്റി, ഫിലിപ്പോസിന്റെ ഭാര്യയെ അടിച്ചു മാറ്റി, സിംഹാസനിൽ നിന്ന് പ്രസംഗം കേൾക്കുന്ന യോഗ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഗ്രിപ്പാവിനോട് സംസാരിച്ച പോലെ ദൈവത്തിന്റെ ഭയാനകമായ ന്യായവിധി നിന്റെ മേൽ വരുവാൻ പോകുന്നു എന്ന് പ്രസംഗിച്ചാൽ പൗലോസിന് വില കാണുകയില്ല, യോഹന്നാൻ സ്നാപകന് വില കാണുകയില്ല, ഏലിയാവിന് വില കാണുകയില്ല. പക്ഷെ ഏലിയാവിന് ഈ ആഹാബിന്റെ ദുഷ്ടകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവം അഗ്നി അശ്വങ്ങളാലും അഗ്നിരഥങ്ങളാലും അവനെ ആകാശത്തേക്ക് എടുത്തു. യോഹന്നാൻ സ്നാപകനെ ഗളച്ഛേദം ചെയ്തു. പൗലോസിനെ നീറോയും കൊലപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കണം. പാപത്തെ കണ്ടിട്ട്, പാപത്തെ കേട്ടിട്ട് മൗനവ്രതം ആചരിക്കുന്ന ഒരു സുവിശേഷ വേലക്കാരനും ഒരു വിശ്വാസിക്കും ഇവിടെ ആരുടെയും ഒരു പ്രയാസം ഉണ്ടാകുകയില്ല. എല്ലാവരും അവരുടെ സ്നേഹിതരായിരിക്കും. എന്നാൽ പാപത്തെ പാപമെന്ന് വിളിക്കുകയും തെറ്റിനെ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുകയും മാനസാന്തരം വിശ്വാസികൾക്ക് ആവശ്യമാണെന്ന് പറയുകയും ദൈവശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്നവനെ എല്ലാവരും വെറുക്കും. നീതിയോട് സംസാരിക്കുന്നവനെ എല്ലാവരും വെറുക്കും. ഞാൻ ആവർത്തിച്ചോർപ്പിക്കട്ടെ, അഗ്രിപ്പ മഹാരാജാവിനോട് പൗലോസ് പറയുകയാണ്, അഗ്രിപ്പ മഹാരാജാവേ,
നമ്മുടെ പിതാക്കന്മാർ എത്തിപ്പിടിക്കുവാൻ ആഗ്രഹിച്ച പ്രത്യാശ അതെന്താണ്? സിത്തന്മാരുടെ പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രസംഗിച്ചു, ഞാൻ വിശ്വസിക്കുന്നു. അത് എന്നിട്ട് അഗ്രിബ ചോദിച്ചു, അഗ്രിബ മഹാരാജാവേ, സിത്തന്മാരുടെ പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. കാരണം പരീക്ഷ ഭക്ഷണത്തിൽപ്പെട്ടവരാണ്, പരീക്ഷ ഭക്ഷണത്തിൽപ്പെട്ട എല്ലാ യഹൂദന്മാരും പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ ഇത് കേട്ടപ്പോ സാധുക്കൾക്കും പരീക്ഷന്മാർക്കും നമ്മൾ അല്പം സംഘർഷമുണ്ടായി. സാധുക്കൾ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കാത്തവരാണ്, പരീക്ഷന്മാർ വിശ്വസിക്കുന്നവരാണ്. അഗ്രിപ്പാവിന് മിണ്ടാൻ വയ്യാത്ത അവസ്ഥയായി. കാരണം അവൻ പുനരുദ്ധാനം വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സിംഹാസനത്തോട് എടുത്ത് താഴെയിടും യഹൂദന്മാര്. അതുകൊണ്ട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ എത്തിപ്പിടിക്കാൻ ആഗ്രഹിച്ച ഈ പ്രത്യാശമത്വം ഞാൻ പറയട്ടെ. സത്യത്തിന് സാക്ഷ്യം പറയുന്ന ഏതൊരു ദൈവദാസൻ ഒറ്റപ്പെട്ടു പോയാലും ഉപേക്ഷിക്കപ്പെട്ടു പോയാലും സകലരാലും വെറുക്കപ്പെട്ടാലും എല്ലാവരും അവരെ തള്ളിക്കളഞ്ഞാലും ഒരു വസ്തുത മനസ്സിലാക്കുക, അവനെ ഗളച്ഛേദം ചെയ്തു എന്ന് വന്നാലും ഒരുപക്ഷെങ്കിലും അവൻ നിൽക്കുന്ന അവന്റെ സമൂഹം തന്നെ അവനെ ഗളച്ഛേദം ചെയ്യും. ഇന്ന് വാളുകൊണ്ട് വന്ന് യോഗന്നാനെ കൊന്നതുപോലെയോ അല്ലെങ്കിൽ ഏലിയാവിനെ കൊല്ലാൻ ഭാവിച്ചതുപോലെയോ പൗലോസിനെ ഗളച്ഛേദം ചെയ്തതുപോലെയോ സത്യം വിളിച്ചു പറയുന്ന എന്നെ പോലെയുള്ള ആളുകളെ വാളുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾ കൊല്ലാത്തതിന്റെ കാരണം ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്ന് പേടിച്ചാണ്. എങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്? നാവുകൊണ്ട് ഗളച്ഛേദം ചെയ്യാറുണ്ട്, നാവുകൊണ്ട് ഗളച്ഛേദം ചെയ്യുന്നു. അതുപോലെ തന്നെ നുണപ്രചനങ്ങൾ കൊണ്ട് ഗളച്ഛേദം ചെയ്യുന്നു, സാമ്പത്തിക നിരോധനങ്ങൾ കൊണ്ട് ഗളച്ഛേദം ചെയ്യുന്നു, മാനസിക പീഡകൾ കൊണ്ട് ഗളച്ഛേദം ചെയ്യുന്നു. നീ ഇത് എത്ര ചെയ്താലും ദൈവവചനം പറയുന്നു, ദൈവത്തിന്റെ വചനത്തിന്റെ പരമാർത്ഥമായ സത്യം വിളിച്ചു പറയാൻ ദൈവത്താൽ നിയോഗം പ്രാപിച്ചവർ അത് പറഞ്ഞുകൊണ്ട് തന്നെയിരിക്കും. മ്ലേച്ഛതയ്ക്കെതിരെ അവർ ശബ്ദിച്ചുകൊണ്ടേ തന്നെയിരിക്കും. പാപത്തെ പാപമാണെന്ന് പറയും. മനസ്സിലായോ? ഈ അടുത്ത കാലത്ത് ഒരു സഭയുടെ ചുമ്മാ മൂപ്പൻ എന്ന് പറഞ്ഞാൽ മൂപ്പനൊന്നുമല്ല, ഒരു മിലിറ്ററിയിൽ നിന്ന് വന്ന ഏതോ ഒരു ഫോർത്ത് ക്ലാസ് മൂപ്പനാണ്. ആ മൂപ്പനോട് പറയാണ്, അവന്റെ ഫേസ്ബുക്കിലെ എഴുത്തും ഈ ലൈവും ഒന്നും ശരിയല്ല, അവരെ വിവാഹമോചനം ചെയ്ത് ഒരു വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അയാളുടെ വീട്ടിലെവിടെയോ അങ്ങനെയൊക്കെയുള്ള തരികടകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനായാലും പറയുന്നു, ഇങ്ങനെയുള്ളവന്മാരാണോ മൂപ്പന്മാരായിരിക്കുന്നത്? ആരുടെ മൂപ്പൻ? ഇതിനേക്കാൾ എത്രയോ നല്ലതാ മൂപ്പനായിട്ട് മൂപ്പനാകാൻ പോകാതെ മൂപ്പനായി പോകുന്നത്. കാരണമറിയാവോ, ദൈവത്തിന്റെ വചന മൂപ്പന്മാരായി സഭവരിക്കുകയും വചനത്തിന് വിരോധമായി നിൽക്കുകയും ചെയ്യുക. എന്നിട്ട് ദൈവവചനത്തിലെ ഗുരുതരമായ തെറ്റുകളെ തെറ്റാണെന്ന് പറയുന്ന ദൈവദാസന്മാരെ നാവുകൊണ്ട് ഗളച്ഛേദം ചെയ്യാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ധീരന്മാരായിരുന്ന വിശ്വാസവീരന്മാർ ഏലിയാവ്, യോഹന്നാൻ സ്നാപകൻ, അതുപോലെ അപ്പോസ്തലനായ പൗലോസ്. നിങ്ങൾക്കറിയാമോ, ദൈവം ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷ ജനം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവരത് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ശുശ്രൂഷാകാലം തികഞ്ഞു കഴിയുമ്പോൾ ദൈവം അവരെ നിത്യസ്വസ്ഥയിലേക്ക് പ്രവേശിപ്പിക്കും. ന്യായവിധിയോ ഇത് കേട്ട് അനുസരിക്കാൻ കഴിയാത്ത നിന്റെ ഗ്രഹത്തിന്മേലും നിന്റെ നിറവേലും വരും. ആകയാൽ ദൈവത്തെ ഭയപ്പെടുക, കർത്താവിനെ ബഹുമാനിക്കുക. ദൈവദാസന്മാരിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ല ചെയ്യുന്ന വചനങ്ങൾ ദൈവത്തിന്റെ വചനങ്ങളാണ്. അതിനോട് മത്സരിക്കുന്നവർ ദൈവത്തോട് തന്നെ മത്സരിക്കുന്നു. മാനസാന്തരം അവിശ്വാസികളെക്കാൾ ഇന്ന് ആവശ്യം. വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന ജഡീകന്മാരായ ആളുകൾക്കത്രേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന്റെ മുഖാന്തരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടിയാറമ്പൂർ.